By remembering a church chamber, so they can a carrying like a last idea in the Ericum, Elarum Adamudi Cananum, and the landing proprietor, either Path of Buick and the Commons Lavolo, Chalaking the Ariaricum, and Alum other Yamparende. Aponoka in the kitchen like a pilo. Aponoka number professional like a poa. Yan you did it taken the Rimbuli or a record shuloto. Vernalia, an article Rimbuli Cayo, Yamuni prepared the video Chirno, but she had then the Kaina phone on the Missa Yangano. But only three Rimbuli Chitta, Engiana, Richard Pantley Chain in Oka, Nalco party Rimbuli Gitamal, Ningle double edited, Ningle Chayda Madito. Aponoka professional like a poa, Adamka, I didn't get a Nanipa Rimbuli, Vedal Lam, Cherin, Alish Nanglakita, Murkianato. ബാക്കി ചെറുതെല്ലാം ഞാൻ വട്ടത്തിലേ മുറിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എരുമമ്പുള്ളിയുടെ വലിപ്പമനുസരിച്ച് വട്ടത്തിലോ നീളത്തിലോ ചതുരത്തിലോ എങ്ങനെ വേണമെങ്കിലും മുറിക്കാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് ഞാൻ പറയാം. ഒന്ന്, നിങ്ങളുടെ ബൗള് നല്ല ക്ലീൻ ആയിരിക്കണം, വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല, നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ. വേറെ ഒന്നുമല്ല, എന്നാലാണ് നമ്മുടെ എരുമമ്പുള്ളി അച്ചാർ കുറേ നാൾ കേടുകൂടാതൊക്കെ നമുക്ക് പുറത്തു വെക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എടുക്കുന്ന ബൗള് ഒന്നിലെ സെറാമിക് ആയിരിക്കണം അല്ലെങ്കിൽ ഗ്ലാസ് ബൗൾ ആയിരിക്കണം. പ്ലാസ്റ്റിക് ബൗൾ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല, ഞാൻ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ അടുത്തും പറയുന്നില്ല. നിങ്ങൾക്ക് അതാണ് കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. വേറൊന്നുമല്ല, നമ്മൾ അലുമിനിയം പാത്രത്തിലോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ പാത്രത്തിലോ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രം കറുത്തു പോകും. ഇരുമ്പുള്ളിയിൽ ഓക്സാലിക് ആസിഡിന്റെ കണ്ടന്റ് കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മുടെ പാത്രം കറുത്തു പോകുന്നത്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ബൗള് ഇങ്ങനെയായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിന് അരിഞ്ഞു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാൽ കപ്പോളം ഇരുമ്പുള്ളിയെ കാണുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ മെഷർ ചെയ്തിട്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞ അളവ് കറക്റ്റാണ്, അളന്ന് നോക്കുമ്പോൾ കാൽ കപ്പ് ഇരുമ്പുള്ളിയേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാൽ കപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ചുള്ള ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്യുക. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പെല്ലാം എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഓവർനൈറ്റ് വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ വൺ ഡേ ഫുള്ളും ഉപ്പിലിട്ട് നമുക്ക് വെക്കണം. അപ്പം അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ ഈ അച്ചാർ പ്രിപ്പയർ ചെയ്യാൻ. അത് നിർബന്ധമാണ്, എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ഞാനിത് മിക്സ് ചെയ്ത് വെക്കാൻ പോവാണ്. നാളെ ആകുമ്പോഴേക്കും നന്നായിട്ട് സോഫ്റ്റായി ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇതിന് നീരൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് അധികം നീരൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ക്വാണ്ടിറ്റി കുറയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നീരൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് വെള്ളം ഉണ്ടാവും കേട്ടോ ഇതിനകത്ത്. അപ്പൊ നിങ്ങളിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് പുറത്ത് തന്നെ കീപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പുറത്ത് ഈ ബൗളിൽ തന്നെ ഇട്ട് നിങ്ങൾ മൂടി വെക്കുക. ഇതിനകത്ത് ഇനി ചൂടുവെള്ളോ പച്ചവെള്ളോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മൾ ഇന്നലെ ഉപ്പൊക്കെ തിരുമ്മി വെച്ചായിരുന്ന ഇരുമ്പുള്ളിയാണ് കേട്ടോ. ഇതിന്റെ ജ്യൂസൊക്കെ ഇറങ്ങി കളറൊക്കെ മാറി കണ്ടോ, കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ് കണ്ടോ, നമ്മൾ മുറിക്കുമ്പോഴേക്കും അങ്ങ് മുറിഞ്ഞു പോകും, അത്രയും സോഫ്റ്റ് ആണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കായത്തിൻ്റെ പൊടിയാണ്, നിങ്ങളങ്ങനെ മുഴുവൻ കായാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിൽ ഒരു കാൽ ടീസ്പൂൺ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയുണ്ട്. ഇത് അച്ചാർ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അര ടീസ്പൂൺ അച്ചാർ പൊടിയുണ്ട്, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് പൊടി എടുക്കുക കേട്ടോ, നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കാം. ഇത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്, ഞാനിതിൽ അര ടീസ്പൂൺ എടുക്കില്ല, കാൽ ടീസ്പൂൺ എടുക്കുള്ളൂ. ഇനി വേണ്ടത് പച്ചമുളക്, ഇതൊരു കുഞ്ഞു പച്ചമുളകാണ് കേട്ടോ. പിന്നെ വേണ്ടത് കറിവേപ്പില, നമുക്ക് ഇതിനകത്തേക്ക് വേറെ ഒന്നും ആവശ്യമില്ല, വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഉലുവയോ ഒന്നും വേണ്ട, വളരെ കുറച്ച് സാധനങ്ങൾ മതി. പിന്നെ വേണ്ടത് ഇത് നല്ലെണ്ണയാണ് കേട്ടോ. ഞാൻ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് നല്ലെണ്ണ ഇഷ്ടമല്ല വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ നല്ലെണ്ണ എടുക്കുകയാണ്. ഞാനിപ്പം പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അലൂമിനിയത്തിന്റെ ഒരു ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് ഇരുമ്പുള്ളി ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അലൂമിനിയോ ഇരുമ്പോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇൻഗ്രീഡിയൻറ് പറയാൻ മറന്നുപോയായിരുന്നു മുന്നേ പറയുമ്പോൾ, കടുകാണത്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉലുവ ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ അച്ചാർ പൊടിയിൽ എന്തായാലും ഉലുവ ഉണ്ടാവും.
നിങ്ങൾ പ്രത്യേകിച്ച് ഇനി ഉലുവിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം കടുക് നന്നായിട്ട് എല്ലാം പൊട്ടി വരട്ടെ. എന്നിട്ട് ബാക്കി നമുക്ക് പച്ചമുളകും കറിവേപ്പിലും ആഡ് ചെയ്യണം. ഇപ്പൊ കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കറിവേപ്പില ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്ന് നീങ്ങി നിൽക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അത് പൊട്ടിയിട്ട് എണ്ണയും ഒക്കെപ്പാടും നമ്മുടെ മുഖത്തേക്ക് തെറിക്കും. മാത്രമല്ല പച്ചമുളകിന്റെ അരി ഉണ്ടല്ലോ, അത് പൊട്ടിയിട്ടും തെറിക്കും. നിങ്ങൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നീങ്ങി നിൽക്കുക. എന്നിട്ട് എല്ലാം പൊട്ടിന്ന് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ അപകടം ഒന്നും വരുത്തി വെക്കരുത്. നിങ്ങൾ ഈ സമയത്ത് തീ കുറച്ചിട്ടോ ഒത്തിരി കൂട്ടിയിടേണ്ട ആവശ്യമില്ല. ഇനി നന്നായിട്ട് ഒന്ന് വഴഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമുളക് മാറുന്ന വരെ വഴറ്റാൻ മതി കേട്ടോ. ഈ മുളക് പൊടി ഇട്ട് കൊടുത്തു, അച്ചാർ പൊടി. ഇനി നന്നായിട്ട് പച്ചമുളക് മാറി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കായത്തിന്റെ പൊടി ആഡ് ചെയ്യാം. ലാസ്റ്റ് കായത്തിന്റെ പൊടി ആഡ് ചെയ്താൽ മതി, ആദ്യം തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കായത്തിന്റെ പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യധികം നേരം മിക്സ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. നിങ്ങൾ പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ഇടാൻ. എന്നാൽ നമ്മൾ ചട്ടി നല്ല ചൂടായിരിക്കും. അപ്പം പൊടികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വറന്നിട്ടങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. ഞങ്ങൾ ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, പൊടി കരിയും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ഞാൻ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒന്നും ആഡ് ചെയ്തത് കേട്ടോ, ഇങ്ങനെ തന്നെ മതി. ഞാനിതിനിപ്പോൾ ഇരുമ്പമ്പുള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഞാൻ നമ്മുടെ അച്ചാറിലേക്കുള്ള മിക്സ് ചൂടോട് കൂടിയിട്ട് ചട്ടിയിൽ നിന്നും ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചൂട് അറിയിട്ടിട്ട് വേണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമില്ല. ചൂടോട് കൂടിയിട്ട് ഇട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ചട്ടിയിൽ നിന്ന് ബൗളിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ, ഒരിക്കലും ബൗളിൽ നിന്ന് ഇരുമ്പുള്ളി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പം ഇന്നിട്ട് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും വീഡിയോയിൽ, ബിക്കോസ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക എല്ലാവരും. ഇനി ഞാനിത് ചൂടാറിയിട്ടാണ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, അച്ചാർ നമ്മൾ ബോട്ടിലേക്ക് ആക്കുമ്പോൾ ചൂടാറിയിട്ട് വേണം ഇട്ട് വെക്കാൻ. അപ്പം ഞാൻ ഇട്ട് വെക്കാൻ പോണ ബോട്ടിൽ കാണിച്ചു തരാം, വേറെ ഒന്നുമല്ല. ഞാനിത് ഒരു മാസം മുന്നേ ഇട്ട് വെച്ച അച്ചാറാണ്. അപ്പോൾ ഒരു കേടുപാട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വിനീഗറിന്റെ ഒരു ആവശ്യമില്ല, പുളിയുടെ ആവശ്യമോ ആവശ്യമില്ല, അച്ചാർ കേടുവരാതിരിക്കാനും ആവശ്യമില്ല കേട്ടോ. അപ്പം ഇതാണ് ബോട്ടിൽ കണ്ടോ, ഇതിലൊരു പൂപ്പലോ കേടോ ഒന്നുമില്ല. ഞാൻ ഒരു മാസം മുന്നേ ഇട്ട് വെച്ചിരുന്ന അച്ചാറാണേ. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ബ്രൂ കോഫിയുടെ ഒരു ബോട്ടിലാണ്. അപ്പം ഞാൻ ഇതിലേക്ക് തന്നെയാണ് ഇതിട്ട് വെക്കാൻ പോകുന്നത്, ബിക്കോസ് ഏതോ ഒരു കേടുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഈ അച്ചാർ എന്ന് പറഞ്ഞാൽ ഇന്ന് അത്ര ടേസ്റ്റി ആവില്ല, ഒരു ഉപ്പിലിട്ട ഇരുമ്പുള്ള ടേസ്റ്റ് വരും കേട്ടോ. പക്ഷെ നാളെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അച്ചാർ അതിൻ്റെ ആ ഒരു കഷ്ണം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ യൂഷ്വലി ഇടുന്ന അച്ചാറുകളുടെ ടേസ്റ്റേ അല്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് കിട്ടിയ എന്തായാലും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. ഇനി ഞാനിത് ചൂടാറിയിട്ടാണ് ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും അച്ചാർ ഇട്ട് വെക്കുന്ന ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഭരണിയിലൊക്കെയാണ്, പ്ലാസ്റ്റിക് ബോട്ടിൽ പ്രിഫർ ചെയ്യാറില്ല, അതൊരു ഹെൽത്തി രീതിയല്ല. അപ്പം നിങ്ങളും പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇല്ലെങ്കിൽ ചൂടുവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്, ഈ ഒരു തിക്നെസ്സും ആണ് വേണ്ടത്. നിങ്ങളിലേക്ക് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാനില്ല കേട്ടോ. ഇനി പിന്നെ ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ചൂടാറി കഴിഞ്ഞിട്ട് ഈ ഒരു ബോട്ടിലേക്ക് മാറ്റുന്നതായിരിക്കും.